സങ്കീർത്തനങ്ങൾ 106 അധ്യായം. ഇസ്രായേലിന്റെ അവിശ്വസ്തതയും ദൈവത്തിന്റെ കാരുണ്യവും. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ അത്ഭുതകൃത്യങ്ങൾ ആരു വർണ്ണിക്കും? അവിടുത്തെ അപദാനങ്ങൾ ആരു കീർത്തിക്കും? ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവെ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. അവിടുന്ന് അവരെ മോചിപ്പിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണാൻ എനിക്കിടയാകട്ടെ. അങ്ങയുടെ ജനത്തിന്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരട്ടെ. അങ്ങയുടെ അവകാശത്തോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളട്ടെ. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു, ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു, ഞങ്ങൾ ദുഷ്ടതയോടെ പെരുമാറി. ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലായിരുന്നപ്പോൾ അങ്ങയുടെ അത്ഭുതങ്ങളെ ഗൗനിച്ചില്ല, അങ്ങയുടെ കാരുണ്യാതിരേഖത്തെ അവർ അനുസ്മരിച്ചില്ല. അവർ ചെങ്കടൽ തീരത്ത് വെച്ച് അത്യുന്നതനെതിരെ മത്സരിച്ചു. എന്നിട്ടും അവിടുന്ന് തന്റെ മഹാശക്തി വെളിപ്പെടുത്താൻ വേണ്ടി തന്റെ നാമത്തെ പ്രതി അവരെ രക്ഷിച്ചു. അവിടുന്ന് ചെങ്കടലിനെ ശാസിച്ചു, അത് വറ്റി വരണ്ടു. അവിടുന്ന് അവരെ മരുഭൂമിയിലൂടെ എന്ന പോലെ ആഴിയിലൂടെ നടത്തി. അവിടുന്ന് അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു, വൈരികളുടെ പിടിയിൽ നിന്ന് വീണ്ടെടുത്തു. വെള്ളം അവരുടെ ശത്രുക്കളെ മൂടിക്കളഞ്ഞു, അവരിലാരും അവശേഷിച്ചില്ല. അപ്പോൾ അവിടുത്തെ വാക്കുകൾ അവർ വിശ്വസിച്ചു, അവർ അവിടുത്തേക്ക് സ്തുതി പാടി. എങ്കിലും അവർ അവിടുത്തെ പ്രവൃത്തികൾ വേഗം മറന്നുകളഞ്ഞു, അവിടുത്തെ ഉപദേശം തേടിയില്ല. മരുഭൂമിയിൽ വച്ച് ആസക്തി അവരെ കീഴടക്കി, വിജനപ്രദേശത്ത് വച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു. അവർ ചോദിച്ചത് അവിടുന്ന് അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ ഇടയിലേക്ക് മാരകരോഗമയച്ചു. ജനം പാളയത്തിൽ വെച്ച് മോശയുടെയും കർത്താവിന്റെ വിശുദ്ധനായ അഹരോന്റെയും നേരെ അസൂയാലുക്കളായി. അപ്പോൾ ഭൂമി പിളർന്ന് ദാഥാനെ വിഴുങ്ങുകയും അബീറാമിന്റെ സംഘത്തെ മൂടിക്കളയുകയും ചെയ്തു. അവരുടെ സമൂഹത്തിൽ അഗ്നിബാധയുണ്ടായി, അഗ്നിജ്വാല ദുഷ്ടരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ ഹോറബിൽ വെച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കി, ആ വാർപ്പ് വിഗ്രഹത്തെ അവർ ആരാധിച്ചു. അങ്ങനെ അവർ ദൈവത്തിന് നൽകേണ്ട മഹത്വം പുല്ലു തിന്നുന്ന കാളയുടെ ബിംബത്തിന് നൽകി. ഈജിപ്തിൽ വെച്ച് വൻകാര്യങ്ങൾ ചെയ്ത തങ്ങളുടെ രക്ഷകനായ ദൈവത്തെ അവർ മറന്നു. ഹാമിന്റെ നാട്ടിൽ വെച്ച് വിസ്മയനീയമായ പ്രവൃത്തികളും ചെങ്കടലിൽ വെച്ച് ഭീതിജനകമായ കാര്യങ്ങളും ചെയ്തവനെ അവർ വിസ്മരിച്ചു. അവരെ നശിപ്പിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തു. അവിടുന്ന് തിരഞ്ഞെടുത്ത മോശ ജനത്തിനു മറയായി. അവിടുത്തെ മുൻപിൽ നിന്ന് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ക്രോധം അവരെ നശിപ്പിക്കുമായിരുന്നു. അവർ മനോഹരമായ ദേശം നിരസിച്ചു, അവിടുത്തെ വാഗ്ദാനം വിശ്വസിച്ചില്ല. അവർ തങ്ങളുടെ കൂടാരങ്ങളിലിരുന്ന് പിറുപിറുത്തു, കർത്താവിന്റെ കൽപ്പന അനുസരിച്ചില്ല. മരുഭൂമിയിൽ അവരെ വീഴ്ത്തുമെന്നും അവരുടെ സന്തതികളെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ചിതറിക്കുമെന്നും അവിടുന്ന് കരമുയർത്തി ശപഥം ചെയ്തു. അവർ പെയോറിലെ ബാലിന്റെ അനുയായികളായി, നിർജീവദേവന്മാർക്ക് അർപ്പിച്ച ബലിവസ്തുക്കൾ ഭക്ഷിച്ചു. അവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് കർത്താവിന്റെ കോപം ജ്വലിപ്പിച്ചു, അവരുടെ ഇടയിൽ ഒരു മഹാമാരി പടർന്നു പിടിച്ചു. അപ്പോൾ ഫിനഹാസ് ഇടപെട്ടു, അതോടെ മഹാമാരി നിലച്ചു. തന്മൂലം അവൻ തലമുറകളോളം നീതിമാനായി കരുതപ്പെട്ടു. മെരീബ ജലാശയത്തിനടുത്ത് വെച്ച് അവർ അവിടത്തെ പ്രകോപിപ്പിച്ചു, അവർ മൂലം മോശയ്ക്കും ദോഷമുണ്ടായി. അവരവന് മനോവേദനയുളവാക്കി, അവൻ വിവേകരഹിതമായി സംസാരിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ അവർ ജനതകളെ നശിപ്പിച്ചില്ല, അവർ അവരോടിടകലർന്ന് അവരുടെ ആചാരങ്ങൾ ശീലിച്ചു, അവരുടെ വിഗ്രഹങ്ങളെ അവർ സേവിച്ചു, അത് അവർക്ക് കെണിയായിത്തീർന്നു. അവർ തങ്ങളുടെ പുത്രീപുത്രന്മാരെ പിശാചുകൾക്ക് ബലിയർപ്പിച്ചു, അവർ നിഷ്കളങ്കരക്തം ചൊരിഞ്ഞു. കാനാനിലെ വിഗ്രഹങ്ങൾക്ക് അവർ ബലിയർപ്പിച്ച തങ്ങളുടെ പുത്രീപുത്രന്മാരുടെ രക്തം തന്നെ. അങ്ങനെ നാട് രക്തം കൊണ്ട് മലിനമായി, അവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അശുദ്ധരായിത്തീർന്നു. ഈ പ്രവൃത്തികൾ വഴി അവർ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു. കർത്താവിന്റെ കോപം തന്റെ ജനത്തിനെതിരെ ജ്വലിച്ചു, അവിടുന്ന് തന്റെ അവകാശത്തെ വെറുത്തു, അവിടുന്ന് അവരെ ജനതകളുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊടുത്തു. അവരുടെ വൈരികൾ അവരെ ഭരിച്ചു, അവരുടെ ശത്രുക്കൾ അവരെ ഞെരുക്കി, അവർ അവരുടെ അധികാരത്തിന് കീഴമർന്നു. പല പ്രാവശ്യം അവിടുന്ന് അവരെ മോചിപ്പിച്ചു, എങ്കിലും അവർ മനഃപൂർവ്വം അവിടുത്തെ ധിക്കരിച്ചു. തങ്ങളുടെ അകൃത്യം നിമിത്തം അവർ അധപതിച്ചു. എന്നിട്ടും അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരുടെ കഷ്ടത പരിഗണിച്ചു. അവിടുന്ന് അവർക്കുവേണ്ടി തന്റെ ഉടമ്പടി ഓർമ്മിച്ചു. തന്റെ കാരുണ്യാതിരേഖം മൂലം അവിടുത്തെ മനസ്സലിഞ്ഞു. അവരെ തടവുകാരാക്കിയവർക്ക് അവരോട് സഹതാപം തോന്നാൻ അവിടുന്നിടയാക്കി. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ഒരുമിച്ചു കൂട്ടണമേ.
അവിടുത്തെ പരിശുദ്ധനാമത്തിന് കൃതജ്ഞത അർപ്പിക്കാനും അവിടുത്തെ സ്തുതിക്കുന്നതിൽ അഭിമാനം കൊള്ളാനും ഞങ്ങൾക്കിടവരട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ജനം മുഴുവനും ആമേൻ എന്നു പറയട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ. സങ്കീർത്തനങ്ങൾ 107 അധ്യായം. രക്ഷിക്കപ്പെട്ടവന്റെ കൃതജ്ഞത. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ, കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. ദേശങ്ങളിൽ നിന്ന്, കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും വടക്കുനിന്നും തെക്കുനിന്നും അവിടുന്ന് അവരെ ഒന്നിച്ചുകൂട്ടി. വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. വിശന്നും ദാഹിച്ചും അവർ വലഞ്ഞു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. വാസയോഗ്യമായ നഗരത്തിൽ എത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെപ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെപ്രതിയും നന്ദി പറയട്ടെ. എന്തെന്നാൽ അവിടുന്ന് ദാഹാർത്തിന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തി ഉളവാക്കുകയും ചെയ്യുന്നു. പീഡിതരും ബന്ധിതരുമായ ചിലർ അന്ധകാരത്തിലും മരണത്തിന്റെ നിഴലിലും ഇരുന്നു. എന്തെന്നാൽ അവർ ദൈവത്തിന്റെ വാക്കുകൾ ധിക്കരിച്ചു, അത്യുന്നതിന്റെ ഉപദേശം നിരസിച്ചു. അടിമവേല കൊണ്ട് അവരുടെ മനമിടിഞ്ഞു. അവർ വീണു, സഹായിക്കാൻ ആരുമുണ്ടായില്ല. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അന്ധകാരത്തിൽ നിന്നും മരണത്തിന്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തുകൊണ്ടുവന്നു. അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെപ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെപ്രതിയും നന്ദി പറയട്ടെ. എന്തെന്നാൽ അവിടുന്ന് പിച്ചളവാതിലുകൾ തകർക്കുന്നു, ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുന്നു. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായിത്തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അവർ എല്ലാ ഭക്ഷണത്തെയും വെറുത്തു. അവർ മൃത്യുകവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെപ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെപ്രതിയും നന്ദി പറയട്ടെ. അവർ കൃതജ്ഞതാബലി അർപ്പിക്കട്ടെ. ആനന്ദഗീതമാലപിച്ച് അവിടുത്തെ പ്രവൃത്തികളെ പ്രകീർത്തിക്കട്ടെ. ചിലർ സമുദ്രവ്യാപാരം ചെയ്യാൻ കപ്പലുകളിൽ പുറപ്പെട്ടു. അവർ കർത്താവിന്റെ പ്രവൃത്തികൾ, ആഴിയിൽ അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടു. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ കൊടുങ്കാറ്റു വീശി, സമുദ്രത്തിൽ തിരമാലകൾ ഉയർന്നു, അവ ആകാശത്തോളം ഉയർന്നു, വീണ്ടും ആഴങ്ങളിലേക്ക് താണു. ഈ അപകടത്തിൽ അവരുടെ ധൈര്യം ചോർന്നുപോയി. അവർ ഉന്മത്തരെ പോലെ ആടി ഉലയുകയും വേച്ചു നടക്കുകയും ചെയ്തു. എന്തു ചെയ്യണമെന്ന് അവർ അറിഞ്ഞില്ല. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ ശമിച്ചു. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവിടുന്ന് അവരെ എത്തിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെപ്രതിയും മനുഷ്യമക്കളിൽ അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെപ്രതിയും നന്ദി പറയട്ടെ. ജനത്തിന്റെ സഭയിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തട്ടെ. ശ്രേഷ്ഠന്മാരുടെ സഭയിൽ അവിടുത്തെ പ്രകീർത്തിക്കട്ടെ. അവിടുന്ന് നദികളെ മരുഭൂമിയായും നീരുറവുകളെ വരണ്ട നിലമായും മാറ്റുന്നു. അവിടുന്ന് ഫലപുഷ്ടിയാർന്ന ഭൂമിയെ ഓരു നിലമാക്കുന്നു. ഇതെല്ലാം ദേശവാസികളുടെ ദുഷ്ടത നിമിത്തമാണ്. അവിടുന്ന് മരുഭൂമിയെ തടാകങ്ങളായും വരണ്ട ഭൂമിയെ നീരുറവുകളായും മാറ്റുന്നു. അവിടുന്ന് വിശക്കുന്നവരെ അവിടെ പാർപ്പിക്കുന്നു. അവിടെ താമസിക്കാൻ അവർ ഒരു നഗരം സ്ഥാപിക്കുന്നു. അവർ വയലുകളിൽ വിതയ്ക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ വച്ചുപിടിപ്പിക്കുകയും സമൃദ്ധമായി വിളവ് നേടുകയും ചെയ്യുന്നു. അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അവരുടെ എണ്ണം പെരുകി. അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകാൻ അവിടുന്ന് സമ്മതിച്ചില്ല. പീഡനവും കഷ്ടതകളും സങ്കടവും കൊണ്ട് എണ്ണം കുറഞ്ഞ് അവർ ദുർബലരായി. അപ്പോൾ അവിടുന്ന് പ്രഭുക്കന്മാരെ നിന്നാപാത്രങ്ങളാക്കുകയും വഴിയില്ലാത്ത ശൂന്യ പ്രദേശങ്ങളിൽ ഉഴലാൻ അവർക്ക് ഇടവരുത്തുകയും ചെയ്തു. എന്നാൽ പാവപ്പെട്ടവരെ അവിടുന്ന് പീഡനത്തിൽ നിന്ന് കരകയറ്റി. ആട്ടിൻപറ്റത്തെയെന്ന പോലെ അവരുടെ കുടുംബങ്ങളെ വർദ്ധിപ്പിച്ചു. പരമാർത്ഥഹൃദയർ ഇത് കണ്ടു സന്തോഷിക്കുന്നു. ദുഷ്ടർ മൗനം പാലിക്കുകയും ചെയ്യുന്നു. വിവേകമുള്ളവർ ഇത് ശ്രദ്ധിച്ച് ഗ്രഹിക്കട്ടെ. മനുഷ്യർ കർത്താവിന്റെ കാരുണ്യത്തെപ്പറ്റി ചിന്തിക്കട്ടെ.